അപ്പോൾ എനിക്കൊന്ന് ഏകദേശം 10 മാസത്തോളം കണ്ട ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഫുള്ളായിട്ടൊന്ന് ഫ്രീയും കാര്യങ്ങളൊക്കെ ആകാൻ പറ്റിയത്. അതുപോലെ നമുക്ക് പറ്റിയ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടാനും കുറച്ച് താമസം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് കൂടുതൽ യൂസുകാരുടെ വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത്, കാരണം അങ്ങനെ അധികം ആരും ചെയ്യാത്ത വീഡിയോസ് നോക്കി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലത്തെ വണ്ടി തന്നെയാണ് ഇന്നും കിട്ടിയിരിക്കുന്നത്. മാരുതി സുസുക്കിൻ്റെ SX4 ആണ്. അപ്പോൾ അധികം അങ്ങനെ ആരും വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ സ്വിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി മുന്തി നിൽക്കുന്നതാണ്. അതായത് എഞ്ചിൻ പരമായിട്ടാണെങ്കിലും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടുതൽ കുറച്ചും കൂടി ടോപ്പാണ് ശരിക്കും പറഞ്ഞത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒരു ഹിറ്റായ നിലയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് റേഞ്ച് നമുക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നുമായിരുന്നു. അതുകൊണ്ട് അന്ന് ഇത്രയും രീതിയിൽ എത്തിയിട്ടില്ല. എന്നാലും വണ്ടി ഇപ്പോഴത്തെ നിലയിൽ നോക്കുമ്പോൾ സ്വിഫ്റ്റിനേക്കാളൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓപ്ഷൻസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് SX4 എന്ന് പറയുന്നത്. 2010 മോഡൽ വണ്ടിയും കാര്യമൊക്കെയാണ്. ഇപ്പോൾ ലുക്കിൽ തന്നെ വണ്ടിക്ക് നല്ലൊരു എടുപ്പും കാര്യമാണ്. എന്ന് വെച്ചാൽ സ്വിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ലുക്കും കാര്യങ്ങളും ഈ വണ്ടിക്ക് കിട്ടുന്നത്. സൈഡിൽ നോക്കുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ലുക്കും കാര്യങ്ങളും കിട്ടുന്നത്. ഞാൻ എന്തായാലും അത് കാണിച്ച് തരാം. അപ്പോൾ ഇത് 1.6 പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്, പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. അത്യാവശ്യം പവർ കൂടുതലാണ് സ്വിഫ്റ്റിനേക്കാളും നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് എഞ്ചിൻ റൂമിൽ തന്നെ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് നോക്കുമ്പോൾ തീരെ സ്വിഫ്റ്റ് ഇച്ചിരി ഒതുങ്ങിയിട്ടായിരുന്നു. എഞ്ചിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. എഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് VVT എഞ്ചിനാണ് ഇതിന് വരുന്നത്. MBFI ഫ്യൂൽ സിസ്റ്റം VVT എഞ്ചിനാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലും. അതുപോലെ എന്ന് പറയുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. മാരുതിൻ്റെ എഞ്ചിനെ കുറിച്ച് പ്രത്യേകം ഞാൻ എടുത്തു വരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് വേറെ എഞ്ചിൻ റൂമായിട്ട് വേറെ ഒന്നും അങ്ങനെ എടുത്തു വരേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ABS കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. എയർ ബാഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു. കാരണം 2006 വണ്ടികൾക്കൊക്കെ എയർ ബാഗ് വന്ന സമയത്ത് ഇവർ ഇത്രയും വില എൻ്റെ ഒരു വണ്ടി ഇറക്കിയപ്പം എയർ ബാഗ് ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, അതുപോലെ ABS കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതാണ് എനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. ബാക്കിയല്ല നമുക്ക് അതുപോലെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3000 to 4000 ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. സാധാരണ മാരുതിൻ്റെ വണ്ടി സർവീസിൻ്റെ ആ ഒരു കോസ്റ്റ് തന്നെ നമുക്ക് ഇതിനും വരുന്നുള്ളൂ. അതുപോലെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ വണ്ടിക്ക് വരലില്ല. കാരണം മാരുതിൻ്റെ വണ്ടി കംപ്ലയിൻറ്റ് കുറവാണ്, അതുകൊണ്ടാണ് അത്രയും മെയിനായിട്ട് വരുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ബാറ്ററി ഒരു ചെറുതാണ്, ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വലിപ്പമുള്ള ബാറ്ററിയാണ് വരുന്നത്. ഇതൊരു 1 ലിറ്റർ ആ ഒരു CC വരുന്ന ടൈപ്പുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പം ഇതാണ് ശരിക്കും പറയുന്നതിലുള്ളൂ. പക്ഷേ അതുകൊണ്ടുള്ള കംപ്ലയിൻ്റ് കുഴപ്പമൊന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എഞ്ചിൻ റൂം എന്തായാലും ക്ലോസ് ചെയ്യാം. നമുക്കിനി ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്പർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒരു സാധാരണ മാരുതി വണ്ടിക്ക് വരുന്നത്. അതേ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ലൈറ്റിലാണ് എനിക്കൊരു വെറൈറ്റി വന്നത്. എന്ന് വെച്ചാൽ ഒരു എടുപ്പ് തോന്നുന്നുണ്ട് ലൈറ്റിൽ തന്നെ. എനിക്ക് മെയിനായിട്ട് ഒരു എടുപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. സാധാ ടൈപ്പ് ലൈറ്റും കാര്യം. അതുപോലെ ഫോഗ് ലാമ്പിനുള്ള ഓപ്ഷനും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വരുമ്പം ഫോഗ് ലാമ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ മിഡിൽ ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞ വണ്ടി. മിഡിൽ ഓപ്ഷനിൽ തന്നെ ഇവർ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് റിമോട്ട് കീ കാര്യങ്ങൾ, അതുപോലെ ഇലക്ട്രിക് മിറർ കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. കമ്പനി സീരിയൽ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ സ്റ്റീറിംഗ് കൺട്രോളും കാര്യങ്ങളും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ മിഡിൽ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 170 mm ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ഇതുവരെ ഓടിച്ചിട്ട് അടി കാര്യങ്ങളൊന്നും തട്ടുന്ന രീതിയിലുള്ള ഒരു തോന്നൽ തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് സൈഡിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞു മെയിനായിട്ട് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് സൈഡിൽ നിന്നാണ് ഞാൻ എടുത്തു പറയാൻ കാരണം അതാണ്. ഇതൊരു എക്സ്ട്രാ ചെയ്തേക്കാൻ അലവിലും കാര്യങ്ങളൊക്കെ ആണ്. കമ്പനി അലവിൽ വരുന്നുണ്ട്, ടോപ്പ് വേരിയൻറ്റിൽ വരുമ്പം അലവിൽ വരുന്നുണ്ട്. ഇതിന് എക്സ്ട്രാ ചെയ്തേക്കാണ്. ഒരു 15 ഇഞ്ചിൻ്റെ അലവിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ടയർ പുറത്തേക്കാണെങ്കിലും അതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം യാത്ര സുഖം നല്ല രീതിയിലുള്ള സ്വിഫ്റ്റിനേക്കാളും കൂടുതൽ യാത്ര സുഖം എനിക്ക് ശരിക്കും പറയുമ്പോൾ ഈ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്, ഒരു സെഡാൻ ടൈപ്പിൻ്റെ ഒരു ഷേപ്പ് എനിക്കാണ്, അതാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. എല്ലാം മെയിനായിട്ടുള്ളത് പിന്നെ VVT ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോംബോയാണ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ള വണ്ടിക്ക്. എല്ലായിടത്തും നമുക്കതങ്ങനെ തിരിയുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞ സൈഡ് വ്യൂ ആണ് ഏറ്റവും നല്ല വ്യൂ ആണ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാരുതി വണ്ടിയാണെന്നുള്ള ഫീൽ ഇല്ല. ഏതൊരു വലിയ വണ്ടിയാണെന്നുള്ള രീതിയിലുള്ള ഫീലാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതുപോലെ ബേക്കിലേക്ക് വരുമ്പോഴാണ് അടുത്ത് നമുക്ക് വരുന്നത്. ബേക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഡിസൈൻ സിസ്റ്റം തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലത്തെ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാഡ്ജും കാര്യം മാരുതി സുസുക്കിൻ്റെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. SX എന്നുള്ളൊരു ബാഡ്ജ് ഇല്ലാതെ ഉണ്ടായിരുന്നതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതാണ്. അതുപോലെ നമുക്ക് ഇവിടെ കീ ഇട്ട് തുറക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ അകത്തുനിന്ന് ലോക്ക് ഇട്ട് തുറക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ ടൈപ്പ് കീ തന്നെയാണ്. അതായത് നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ വരുന്ന അതേ സെയിം ടൈപ്പ് കീയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ബൂട്ട് സ്പേസ് എന്തായാലും ഒന്ന് ഓപ്പണായി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ പറയണം.
അതാണ് എനിക്കും ഏകദേശം 500 ലിറ്റർ കാര്യങ്ങളാണ് ബൂട്ട് സ്പേസിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ. പിന്നെ അടിയിലേക്ക് നമുക്ക് ഈ സ്റ്റെപ്പിന് കാര്യം എടുത്ത് മാറ്റിയ പിന്നെയും ഉണ്ട് നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാം. എന്ന് വെച്ചാൽ അധികം അങ്ങനെ വണ്ടി യൂസ് ചെയ്ത വണ്ടിയാണ്, നല്ല രീതിക്ക് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയും കാര്യമൊക്കെ വണ്ടിക്ക് ശരിക്കും പറഞ്ഞു വന്നേക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞു, അകത്തും തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഇവിടെ നിന്ന് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സൈഡ് വ്യൂ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. എല്ലാം ഒരു സാധാ സ്വിഫ്റ്റിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് നിൽക്കുന്ന രീതി തന്നെയാണ്, എല്ലാത്തിനും വേറിട്ടിരിക്കുന്ന രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു സ്വിഫ്റ്റിൻ്റെ രീതി തന്നെയാണ്. പക്ഷേ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്വിഫ്റ്റിനായിട്ട് ഒരു ബന്ധം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ഒരു മാരുതിൻ്റെ വണ്ടികളായിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു ബന്ധം തോന്നില്ലായിരുന്നു. അതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടീൻ്റെ അകത്തേക്ക് നോക്കാം ഇനി ഇപ്പം എന്തായാലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റീരിയർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് തരും സ്വിഫ്റ്റ് ആയിട്ട് ഒരു ബന്ധം ആയിരുന്നു. സ്വിഫ്റ്റ് ഡിസൈറാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതായിട്ട് ഒരു ബന്ധം കാര്യങ്ങളൊന്നും വരില്ല ഞാൻ പറഞ്ഞാലും. ജസ്റ്റ് എല്ലാം വേറിട്ട രീതി തന്നെയാണ് എല്ലാം അതൊക്കെ. അതായത് ഡോർ പാഡ് വരെ എനിക്ക് നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് എനിക്ക് ഈ വണ്ടി ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഒരു സിസ്റ്റവും ACന്റെ ഇത് നോക്കുമ്പോൾ നമുക്ക് തരും. ഇവിടെ നമുക്ക് ടോപ്പ് വേരിയൻ്റ് ആകുമ്പോൾ ഓട്ടോ ക്ലൈമറ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ ആണ്. USB സപ്പോർട്ടാണ്. ഓക്സ് ഉണ്ട്, FM കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. CD ഓപ്ഷൻ ഉണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ബ്ലൂടൂത്ത് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വന്നിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ ടൈമിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സ്വിഫ്റ്റിനുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് പ്രത്യേകം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാഷ് ബോർഡിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരുന്നു. അതുപോലെ ഡാഷ് ബോർഡ് ഇതാണ് സ്റ്റോറേജ് വരുന്നത്. അതൊക്കെ സാധാരണ രീതി തന്നെ. അതൊന്നും നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ആവശ്യം കാര്യമൊന്നും വരുന്നില്ല. സ്റ്റിയറിംഗ് ആണെങ്കിലും ആ ഒരു സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ റിക്സിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ തന്നെയാണ്, വ്യത്യാസം വരൊന്നുമില്ല. മീറ്ററിലേക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, മീറ്റർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തായാലും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഗിയർ അകത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു സ്വിഫ്റ്റിൻ്റെ ഫീലിംഗ് ആയിരിക്കും. ഡാഷ് ബോർഡ് നല്ല രീതി വ്യത്യാസമുണ്ട്, പക്ഷേ ബാക്കിയുള്ളതിലല്ല ഒരു മാരുതിൻ്റെ ഒരു സാധാ ഫീൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. കാരണം ഗിയറിൻ്റെ നോബാണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഡോർ പാഡിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, എനിക്ക് നല്ല രീതി ഫീൽ ചെയ്തിട്ട് നോക്കിയാൽ തരും. ഇവിടെ തന്നെ സ്പീക്കറിൻ്റെ ഓപ്ഷനും താഴെ സ്പീക്കറിൻ്റെ ഓപ്ഷൻ, അങ്ങനത്തെ അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഡാഷ് ബോർഡിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂഫ് നോക്കുവാണെങ്കിൽ റൂഫിലും അതേ രീതി തന്നെയാണ്, സ്വിഫ്റ്റിൻ്റെ മരുതിൻ്റെ അതേ രീതി തന്നെ, ഒരു വ്യത്യാസം വരൊന്നുമില്ല, എല്ലാ അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു മിറർ, ഇലക്ട്രിക് മിററും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ശരിക്കും പറയാൻ തോന്നുന്നത്. സ്വിഫ്റ്റ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം. ഷീ വണ്ടിയിൽ മിഡിൽ ഓപ്ഷനിൽ തന്നെ അവരത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് സ്വിഫ്റ്റിനാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. വെച്ചാൽ ഈ ഒരു മരുതിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു വണ്ടി ആ സ്വിഫ്റ്റിന് ശേഷമാണ് ഈ വണ്ടി ശരിക്കും പറഞ്ഞ് വരാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വിഫ്റ്റിനെ അവർ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടാണ് ഇത് ഇറക്കിയത്. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സ്പേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളുള്ള സ്പേസ്, അതുപോലെ ഇവിടെ എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ USB ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മീറ്റർ എന്ന് പറയുന്നത്. സാധാരണ ഒരു വണ്ടി മാരുതിൻ്റെ വണ്ടികൾക്ക് വരുന്ന ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കിലോമീറ്റർ മാത്രമാണ് ഡിജിറ്റൽ വരുന്നത്, ബാക്കിയാൽ അനലോഗ് ടൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലൊന്നും വലിയ വ്യത്യാസം കാര്യമൊന്നുമില്ല. അതുപോലെ സ്റ്റിയറിംഗ് ആണെങ്കിലും അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡോർ പാഡ് ഇതാണ് വരുന്നത്, ഡ്രൈവർ സൈഡ്. മിററിൻ്റെ ഓപ്ഷനും അതുപോലെ പവർ വിൻഡോയും കാര്യങ്ങളും ലോക്കിംഗ് സിസ്റ്റവും അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. ആ സമയത്ത് ഇതൊക്കെയായിരുന്നു മെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പം ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ട് കാണാനും കാര്യങ്ങൾക്കും എല്ലാം പറ്റും, ഒരു കുഴപ്പം കാര്യമൊന്നുമില്ല. അത്യാവശ്യം വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ബേക്കിലത്തെ സീറ്റും കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ ജസ്റ്റ് അകത്തെ ഭാഗം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡോർ പാഡിൻ്റെ ക്വാളിറ്റിയും കാര്യം. അതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യമൊക്കെയാണ്. നമ്മുടെ മാരുതി 800 സെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അറിയാം. അപ്പം സ്വിഫ്റ്റിൽ വരുമ്പോൾ അവർ പിന്നെയും നല്ല രീതിയിൽ ചെയ്തു. ഇപ്പോൾ ആയപ്പോഴത്തേക്ക് SX വന്നപ്പോഴത്തേക്ക് അതിലും കൂടുതൽ അവർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേക്ക് ചെയ്ത സീറ്റും കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡോർ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ഈ സീറ്റ് അത്യാവശ്യം ബേക്കിലേക്കാണ് ഉള്ളത്. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടോ കാര്യമൊന്നും തോന്നിയിട്ടില്ല. ബേക്കിലേക്കാണെങ്കിലും നല്ലൊരു ഫിനിഷിംഗ് കാര്യമാണ്. സീറ്റിൻ്റെ കാര്യം നോക്കി നിങ്ങൾക്ക് തരും, നല്ലൊരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇങ്ങനൊരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട്, അൺറസ്റ്റും കാര്യങ്ങളും കൂടി നമുക്കിതിന് ഇൻക്ലൂഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എടുത്തു പറയേണ്ടതാണ് ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ജസ്റ്റ് ഓടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും പറയാം. ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീൽ പറയാം. കാരണം ഞാനിത് ഓടിച്ചു നോക്കിയതാണ് ഓൾറെഡി വണ്ടി. അപ്പോൾ ഓടിച്ചുകൊണ്ടുള്ള ഒരു ഫീലിംഗ് കൂടി എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുക. എന്ന് പറയുമ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി ചൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഓടിച്ച് നോക്കേണ്ടി വരും എന്തായാലും. അപ്പം ഇതിനങ്ങനെ വലിയ ഒച്ചപ്പാട്, ഇത്രയും ഏകദേശം എനിക്കൊന്ന് 12 വർഷമായി വണ്ടി. 12 വർഷമായിട്ട് ആ ഒരു ഫീലും കാര്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഉപയോഗിച്ചവർ കൊണ്ടു നടന്നിട്ടുള്ളത്.
ഇനി അങ്ങനെ എനിക്ക് തോന്നാൻ കാരണം. പിന്നെ എന്ന് പറയുമ്പം എ സിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ബേക്ക് വരികയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. കൺട്രോളിങ് ആണെങ്കിലും നല്ല രീതിയിലുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക് കാര്യത്തിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല ഇതുവരെ. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ റോഡിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യും ഇത്ര നീട്ടമുള്ള വണ്ടിയാണ് കാര്യമാണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു എടുക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാണെങ്കിലും ഇതൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. വണ്ടി എന്ന് വെച്ചാൽ ചെറിയ വണ്ടി എടുത്തിട്ട് വലിയ വണ്ടിയിലേക്ക് വരണമെന്നൊന്നും കുഴപ്പമില്ല. ഇതൊരു ചെറിയ വണ്ടിയും ആ സമയം വലിയ വണ്ടിയും പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. മൈലേജ് എന്ന് പറയുമ്പം ഒരു 13-14 മൈലേജ് ആണ് നമുക്ക് കിട്ടും. കാരണം 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു സെന്ന് അൾട്ടോ അതിനൊക്കെ കിട്ടുന്ന അതേ മൈലേജ് എനിക്ക് തന്നെയാണ് ഇതിനും കിട്ടുന്നുള്ളൂ. അൾട്ടോയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഇതിന് ഏകദേശം ഇത്രയാണ്. ഇതിന്റെ ഡീസൽ വേരിയന്റ് ആണെങ്കിൽ ഇതിലും മൈലേജ് കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു 20 ഒക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നു മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിക്ക്. അപ്പൊ പെട്രോൾ ആകുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ മാരുതിന്റെ വണ്ടി എപ്പോഴും എനിക്ക് ഒരു ചോയ്സ് പറയുന്നത് പെട്രോൾ വണ്ടി ആയിരിക്കും ഞാൻ ചോയ്സ് പറയുള്ളൂ. ഡീസലിനെക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്രോൾ വണ്ടി തന്നെയാണ്. കാരണം മാരുതിന്റെ ആ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ലത് എനിക്ക് പെട്രോൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതായിരിക്കും നല്ലതും കാര്യമൊക്കെ. അതുപോലെ ലോങ് ഒക്കെ പോകുന്നവർക്ക് നല്ല വണ്ടിയാണ് ശരിക്കും പറയുന്നത്. നല്ല യാത്രാ സുഖവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് നോക്കുക വേണ്ട എന്തായാലും. പിന്നെ ബ്രേക്കിംഗ് കാര്യം പറയും. ബ്രേക്കിംഗ് കുഴപ്പമില്ല, കാര്യങ്ങൾക്ക് ഒന്നുമില്ല. അത്യാവശ്യം ഫാമിലി യൂസിന് പറ്റിയ ഒരു നല്ല വണ്ടിയാണ്. അതായത് സ്വിഫ്റ്റിനേക്കാളും നല്ല വണ്ടിയാണ് ഡിസൈർ. സ്വിഫ്റ്റ് ഡിസൈറിനേക്കാളും നല്ല വണ്ടി തന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റും എന്തായാലും. അപ്പൊ അതാണ് മെയിനായിട്ട് പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എനിക്ക്, കാരണം നിങ്ങൾക്ക് ഓടിച്ചു നോക്കുമ്പോഴാണ് ആ ഒരു ഫീലും കാര്യം നിങ്ങൾക്ക് തീരുക. സ്വിഫ്റ്റ് ഓടിക്കുമ്പോൾ ഇത് ഓടിക്കുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഓടിച്ചു നോക്കുമ്പോൾ എന്തായാലും തീരുള്ളൂ. അതൊരിക്കലും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റൂല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. അപ്പൊ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഫുൾ ഫ്രീയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും. അപ്പൊ ഓക്കെ, ബൈ.